ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദസ് ഡിപ്പാൻഡക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റുബിക്സ് ക്യൂബിൻ്റെ സോൾവിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോയുടെ തരം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കയറി കാണാമെന്നുള്ളതാണ്. അപ്പം എന്താണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് ലെയേഴ്സ് റുബിക്സ് ക്യൂബിൻ്റെ എങ്ങനെ ഫില്ല് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് ഇന്നത്തെ പാർട്ടിൽ, ഇത് പാർട്ട് 2 ആണ്. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ മുകളിലത്തെ ലെയർ, അതായത് മഞ്ഞ എങ്ങനെ യെല്ലോ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നും അതേപോലെ ഇത് ഫുള്ളാക്കുന്നത് ഫുള്ളായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുമാണ് പറയാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മഞ്ഞ ഫില്ല് ചെയ്യുക എന്നതാണ്. അപ്പം അതിനായിട്ട് ഒരു അൽഗോറിതം ഉണ്ട്. അൽഗോറിതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഇത് നമ്മൾ ഒരു അതിൻ്റെ ഒരു അൽഗോറിതം രീതിയാണ്. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യം നമ്മൾ ഈ രണ്ടാമത്തെ ലെയർ ഫില്ല് ചെയ്ത് വരുമ്പോൾ, അതായത് ഇതേപോലെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഇങ്ങനെ അടുത്തൊരു മിഡ് പോയിൻ്റ് ആയിട്ട് കിട്ടും. അതായത് ആദ്യം എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ മിഡ് പോയിൻ്റ് ആയിട്ട് കിട്ടും. ഇപ്പം ഇത് ഈ മോളിൽ കൊടുത്തിരിക്കുന്ന അൽഗോറിയം വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ഈ എല്ല് തിരിച്ച് ഇട്ടിരിക്കുന്നത് പോലെ കിടക്കും. മൂന്നാമത് ആ അൽഗോറിയം യൂസ് ചെയ്ത് ചെയ്യുന്ന സംഭവം തന്നെ ഇത് കിട്ടും. അതായത് ഒരു ക്രോസ് അല്ല, ഒരു ഡാഷ് ഷേപ്പിൽ, അതായത് ഒരു വര പോലെ തന്നെ കിട്ടും. അതായത് ഈ മഞ്ഞ കണ്ടില്ലേ, മഞ്ഞ ഇങ്ങനെ കിട്ടും. രണ്ടാമത് ആ അൽഗോറിയം യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടും. മൂന്നാമത് വീണ്ടും അൽഗോറിയം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡാഷ് പോലെ കിട്ടും. നാലാമത് നമുക്ക് പ്ലസ് കിട്ടും. അപ്പം പ്ലസ് കിട്ടുന്നത് വരെ ആണ് ആ അൽഗോറിയം യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലസ് ആയിട്ട് കിട്ടും. രണ്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലസ് കിട്ടും. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്നും കൂടെ നോക്കാം. ഇപ്പം നമുക്ക് എനിക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ മിട്ട നടുക്ക് മാത്രം പോഷമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ അൽഗോറിയം കണ്ടല്ലോ, ഫ്രണ്ട് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ അപ്പ് ഇൻവേർട്ടർ ഫ്രണ്ട് ഇൻവേർട്ടർ. അപ്പോൾ ഈ അൽഗോറിയം ഇതിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ല് കിട്ടും. അപ്പം അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം അത് കണ്ട് നിങ്ങൾ ചെയ്യുക. ഫ്രണ്ട് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ അപ്പ് ഇൻവേർട്ടർ ഫ്രണ്ട് ഇൻവേർട്ടർ. ഇപ്പം നോക്കിക്കുകയാണ്, നമുക്കൊരു എല്ല് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഇരിക്കുന്ന എല്ലാണ്. അതുകൊണ്ട് ഈ എല്ല് ഇങ്ങനെ വേണം നമുക്ക് എല്ല് കൊണ്ടുവരേണ്ടത്. അപ്പം നമുക്കതിലെ രണ്ട് പ്രാവശ്യം മുകളിലോട്ട് തിരിക്കാം. പക്ഷേ ഇത് മാറ്റാൻ പാടില്ല, തീക്കാം നമുക്ക്. അതുകൊണ്ട് കണ്ടില്ലേ, അപ്പോൾ ഇതും സെയിം ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇനി അടുത്ത നമുക്ക് ഇത് കിട്ടണം, ഇങ്ങനെ ഡാഷ് പോലെ കിട്ടണം. അതിന് വേണ്ടിയിട്ടും ആ ഫോർമുല യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒന്നും കൂടെ ഈ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. ഫ്രണ്ട് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ അപ്പ് ഇൻവേർട്ടർ ഫ്രണ്ട് ഇൻവേർട്ടർ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതായി ഇങ്ങനെ ഒരു ഡാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അൽഗോറിതം ഒന്നും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് കിട്ടുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചിലപ്പോൾ സൈഡുകളൊക്കെ സോൾവ് ചെയ്യുക, അതായത് രണ്ടാമത്തെ ലെയർ സോൾവ് ചെയ്യാൻ തന്നെ നമുക്ക് ചിലപ്പോൾ ഇത് കിട്ടും. ഇതിൽ മൂന്നിൽ ഏത് കിട്ടിയാലും നമ്മളിത് ആ അൽഗോറി യൂസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. ഇത് ഇതേപോലെ കൊണ്ടുവരണം, പ്ലസ് കൊണ്ടുവരണം. അപ്പോൾ ഒന്നും കൂടെ ഈ അൽഗോറിയം ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈ അൽഗോറി യൂസ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം. ഫ്രണ്ട് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ അപ്പ് ഇൻവേർട്ടർ ഫ്രണ്ട് ഇൻവേർട്ടർ. കണ്ട നമുക്കൊരിപ്പോൾ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു പ്ലസ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ. അതായത് ഇപ്പം നമ്മൾ ഈ അൽഗോറിയം യൂസ് ചെയ്ത് നമുക്ക് പ്ലസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് യെല്ലോ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ യെല്ലോ എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ യെല്ലോ ക്രോസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ യെല്ലോ ക്രോസാക്കി എടുത്തപ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് യെല്ലോ ക്രോസാക്കി എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വേണമെങ്കിൽ ഞാൻ അത് പെട്ടെന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പം ആദ്യം നമുക്ക് ഈ എഡ്ജസ്, അതായത് രണ്ടാമത്തെ ലെയർ ഫില്ല് ചെയ്ത് തീരുമ്പോഴത്തേക്കും നമുക്കൊരു മിഡിൽ പോയിൻ്റ് ആയിട്ട് മാത്രം ചിലപ്പം കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലായിട്ടും കിട്ടും. ഇപ്പം മിഡിൽ പോയിൻ്റാണ് കിട്ടുന്നതെങ്കിൽ ഈ അൽഗോറിയം യൂസ് ചെയ്ത് അത് എല്ലാക്കി മാറ്റണം. എല്ലാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ തന്നെ പിടിക്കണം. അതായത് ഈ രീതിയിൽ പിടിച്ചിട്ട് ഇവിടെ വെച്ച് നമ്മുടെ ഈ അൽഗോറിയം യൂസ് ചെയ്ത് തന്നെ ഒരു ഡാഷ് രൂപത്തിൽ, അതായത് ഒരു ഇങ്ങനത്തെ ഒരു രൂപത്തിൽ ആക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും ആ അൽഗോറിയം യൂസ് ചെയ്ത് പ്ലസ് ആക്കണം.
അതാണ് നമ്മളിപ്പം ചെയ്തത്. അങ്ങനെ നമ്മൾ പ്ലസ് ആക്കി എടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് വേണ്ട ഇതാണ്, ഇങ്ങനെ ഒരു പ്ലസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇങ്ങനെ അപ്പം പ്ലസ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ഇതിൽ കിട്ടും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ പ്ലസ് കിട്ടും, ചിലപ്പം ഇങ്ങനത്തത് കിട്ടാം, ഇതേപോലെ തന്നെ ഇങ്ങനത്തത്, ഇതേപോലത്തത്, ഇതേപോലത്തത്, ചിലപ്പോൾ നിങ്ങൾ എല്ലാ ഫില്ലായും കിട്ടും. അപ്പോൾ എനിക്കിപ്പം കിട്ടിയിരിക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനത്തതാണ്. കാരണം നമുക്ക് ഇതാണ്ട ഇത് ഇതേപോലെ ഇവിടെ ഫില്ലായിട്ടുണ്ട്, ഇതാണ്ട ഇവിടെ രണ്ട് മഞ്ഞയുണ്ടല്ലേ, ഇവിടെയും ഇങ്ങോട്ട് ഫേസ് ചെയ്താണ് മഞ്ഞകൾ നിൽക്കുന്നത്. ചിലപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അൽഗോറിതം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും. അതായത് ഇങ്ങനെ കിട്ടും, അതായത് ഈ രണ്ട് മഞ്ഞയും ഈ രണ്ട് സൈഡിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതാണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ രീതിയിൽ മൂന്നാമത്തെ രീതിയിൽ കിട്ടും. അടുത്ത നമ്മളിനി മൂന്നാമത്തെ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് കൂടെ നോക്കാം. ഇനി അടുത്ത നമ്മൾ ഈ അൽഗോറിതം യൂസ് ചെയ്ത് നമുക്ക് നാലാമത്തെ ഇത് ഇതിലോട്ട് പോകണം. അപ്പം ഈ അൽഗോറിതം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഇതാ ഇങ്ങനെ പിടിക്കണം, ഒരിക്കലും എന്താ ഇത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പിടിക്കരുത്. നിങ്ങൾക്ക് ഈസി ആവണമെങ്കിൽ വേണമെങ്കിൽ ഈ പേപ്പറിൽ ഞാൻ വരച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്കൊന്ന് വരച്ചെടുക്കാം. അപ്പം ആദ്യം തന്നെ നമ്മളിതാ ഇങ്ങനെ പിടിക്കണം, കണ്ടില്ലേ, ഞാൻ ഈ വരച്ചിരിക്കുന്നത് പോലെ തന്നെ പിടിക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടർ അപ്പ്, റൈറ്റ് അപ്പ് ടു റൈറ്റ് ഇൻവേർട്ടർ അപ്പ് ടു ആണ്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം, കണ്ട ഇങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ ഇതാണ്, കണ്ടില്ലേ, ഇതേപോലെ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടർ അപ്പ്, റൈറ്റ് അപ്പ് ടു റൈറ്റ് ഇൻവേർട്ടർ, കണ്ടില്ലേ, ഇപ്പം നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടി. അതായത് ഇതാ ഇതേപോലെ കിട്ടി. ഇതേപോലെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടിയത്, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് കറക്റ്റ് നമുക്ക് ഈ ഇതിൽ വരച്ചിരിക്കുന്നത് പോലെ തന്നെ കിട്ടും, കണ്ടില്ലേ, ഇതുപോലെ തന്നെ കിട്ടും. അത് ഈ സൈഡിലാണ് മഞ്ഞയുള്ളത്, ഇവിടെ ഈ സൈഡിലാണ് മഞ്ഞയുള്ളത്. അപ്പം നമ്മൾ ഈ അൽഗോറിതം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ഇത് ഈ ഇവിടെ ഇരിക്കുന്ന മഞ്ഞ ഇങ്ങോട്ട് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ ഒന്നും കൂടെ ചെയ്ത് നോക്കാം. റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടർ അപ്പ്, റൈറ്റ് അപ്പ് ടു റൈറ്റ് ഇൻവേർട്ടർ. അപ്പം കണ്ടില്ലേ നമുക്കിത് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഫിഗറിൽ കാണുന്നതുപോലെ തന്നെ ഇത് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടർ അപ്പ്, റൈറ്റ് അപ്പ് ടു, രണ്ട് പ്രാവശ്യം ആക്കണം റൈറ്റ് ഇൻവേർട്ടർ. അതുകൊണ്ട് നമുക്ക് യെല്ലോ ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ അൽഗോറിതം ചെയ്ത് യെല്ലോ ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തിനാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ സൈഡ് ഈ ശരിയാക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും രണ്ട് സൈഡ് ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് ഇവിടെ ഒരു പച്ച ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പച്ച, അല്ലെങ്കിൽ ഇവിടെ ഒരു സൈഡ് ഫുള്ളായിട്ട് കിട്ടണം, അങ്ങനത്തെ രീതിയിൽ എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. നടുക്കല്ല, രണ്ട് സൈഡിലായിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിലൊന്ന് അപ്പം ഇത് നമുക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു സൈഡുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചിട്ട് ഒരു അൽഗോറിതം ഉണ്ട്, അത് ഇത്തിരി പാടാണ്, എന്നാലും ചെയ്യണം. അപ്പം റൈറ്റ് ഇൻവേർട്ടർ ഫ്രണ്ട്, റൈറ്റ് ഇൻവേർട്ടർ ബാക്ക് ടു, റൈറ്റ് ഫ്രണ്ട് ഇൻവേർട്ടർ, റൈറ്റ് ഇൻവേർട്ടർ ബാക്ക് ടു, റൈറ്റ് ടു. അപ്പോൾ ഇത് ഇനി ഈ അൽഗോറിതം തൊട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ ഇങ്ങനെ 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 അങ്ങനെയൊന്നും മാറ്റാൻ പാടില്ല. ഇപ്പം നീലേര സൈഡ് പിടിച്ച് കഴിഞ്ഞാൽ നീലേര സൈഡ് മാത്രം ഇങ്ങനെ പിടിച്ച് ഫേസ് ചെയ്ത് നമ്മൾ നിർത്തണം, ഒരിക്കലും മാറ്റാൻ പാടില്ല. അപ്പം അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആണ്ട് ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സൈഡ് കിട്ടുന്നുണ്ടാന്ന് നോക്കണം. ഈ പച്ച രണ്ട് സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച ഒന്ന് ജസ്റ്റ് പച്ചേരങ്ങോട്ട് കൊണ്ടുപോകണം, കണ്ടില്ലേ,
നമ്മൾ കണ്ട ഇപ്പം പച്ചയല്ല നിങ്ങൾക്ക് ഏത് കളറായിരുന്നാലും ഇപ്പോൾ ഈ ഞാൻ ചെയ്ത അൽഗോറിതം യൂസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. ഇപ്പോൾ എനിക്ക് കിട്ടിയത് പച്ചയാണ്. അപ്പോൾ ഈ പച്ചയെ രണ്ടും ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഈ പച്ച നമ്മുടെ ബാക്ക്, അതായത് നമ്മൾ ഇപ്പം നീലയിൽ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നേരം. അപ്പോൾ ഇത് രണ്ടും ബാക്ക് സൈഡിലോട്ട് പിടിക്കും. അതായത് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും നമ്മുടെ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കും. എന്നിട്ട് ഇപ്പം നമ്മൾ ചെയ്ത ഒരു അൽഗോറിതം ഉണ്ട്, അതേപോലെ ഒന്നും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. റൈറ്റ് ഇൻവേർട്ടർ ഫ്രണ്ട്, റൈറ്റ് ഇൻവേർട്ടർ ഇതാണ് ബാക്ക്, ബാക്ക് ടു രണ്ട് പ്രാവശ്യം ആക്കണം ബാക്ക് ടു. പിന്നെ റൈറ്റ് ഫ്രണ്ട് ഇൻവേർട്ടർ, ഇൻവേർട്ടറാണ് ഫ്രണ്ട് ഇൻവേർട്ടർ, റൈറ്റ് ഇൻവേർട്ടർ ബാക്ക് ടു റൈറ്റ് ടു, കണ്ടില്ലേ. അപ്പോൾ ടു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഈ രണ്ട് ഒരു അൽഗോറിതം കൂടെ ഉണ്ട്, അതും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പാട് തോന്നും. പക്ഷേ ഇത് രണ്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ആക്കി കൊടുക്കണം, കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് എല്ലാ സൈഡും അങ്ങനെ കിട്ടിയതുകൊണ്ട് രണ്ട് കളറായിട്ട് കിട്ടിയതുകൊണ്ട് ചിലപ്പം ഇവിടെയും രണ്ട് കളർ മാത്രമായിട്ട് കിട്ടും, നടുക്ക് കിട്ടില്ല. ഇപ്പം എനിക്കിവിടെ പ്ലെയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ഒരു അൽഗോറിതം ഉണ്ട്. പ്ലെയിൻ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് റൈറ്റ് റൈറ്റ് ഹാൻഡ് ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ റൈറ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡിൽ പിടിക്കണം, ഇങ്ങനെ പിടിച്ചയക്കണം. ഇപ്പം പ്ലെയിൻ ആയിട്ട് കിട്ടിയത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്ത് നിർത്തിയിട്ട് ഒരു അൽഗോറിതം ഉണ്ട്, ചെറിയൊരു പാടായിരിക്കും, പക്ഷേ അത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ എളുപ്പമാകും. അപ്പം ഒരു അൽഗോറിതം ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ പച്ച അല്ല ഏത് കളറായിരുന്നാലും ഇങ്ങനെ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഞാൻ ഇപ്പം ചെയ്യണത് പോലെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു അൽഗോറിതം കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതാണ്ട് ഇത് ഫില്ലാവും. അപ്പോൾ എന്താ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ചെറിയൊരു ടഫാണ്, എന്നാലും നിങ്ങൾ ഇത് തന്നെ ഒന്നും കൂടെ ചെയ്ത് ശീലിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് എളുപ്പമായിട്ട് തന്നെ മാറും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. അപ്പോൾ ഈ അൽഗോറിതം ഒന്ന് ചെയ്യാം. ലെഫ്റ്റ് ടു അപ്പ് ഇൻവേർട്ടർ, ബാക്ക് ഫ്രണ്ട് ഇൻവേർട്ടർ, ലെഫ്റ്റ് ടു ബാക്ക് ഇൻവേർട്ടറാണ്, ബാക്ക് ഇൻവേർട്ടർ, ഫ്രണ്ട് അപ്പ് ലെഫ്റ്റ് ടു, കണ്ടില്ലേ, കണ്ടോ. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഈ അൽഗോറിതം എന്താ ഇവിടെ പച്ച ഫില്ലായത് തന്നെ നമ്മൾ ഒന്നും കൂടെ ഈ അൽഗോറിതം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റുബിക്സ് ക്യൂബ് മുഴുവനായിട്ട് ഇതാവും. അപ്പോൾ നമുക്ക് അത് ഒന്നും കൂടെ ചെയ്യാം. ലെഫ്റ്റ് ടു അപ്പ് ഇൻവേർട്ടർ, ബാക്ക് ഫ്രണ്ട് ഇൻവേർട്ടർ, ലെഫ്റ്റ് ടു ബാക്ക് ഇൻവേർട്ടർ, ഫ്രണ്ട് അപ്പ് ഇൻവേർട്ടർ, ലെഫ്റ്റ് ടു, ഇങ്ങോട്ടാണ് ലെഫ്റ്റ് ടു, കണ്ടില്ലേ. അപ്പം എന്താ എങ്ങനെ നമ്മുടെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അൽഗോറിതം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.